നമസ്കാരം. ഇന്ന് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ കുറിച്ച് നമ്മൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ചില നിർണായകമായ കാര്യങ്ങൾ ഇന്ന് ചർച്ചയായിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് പരിശോധിക്കാൻ. ഒരു സൈഡിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള കരയാക്രമണം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയും തിരിച്ച് അവരുടെ പരമാവധി തന്നെ അവരും ഇങ്ങോട്ട് ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി, ഈ ഒരു യുദ്ധത്തിൽ ചില നിർണായകമാകുന്ന വഴിത്തിരിവിലേക്ക് പോകുന്ന ചില കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. സാർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ദിവസമായിട്ടൊരു ആശങ്കയായിരുന്നു, ഇസ്രായേൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുമോ എന്നുള്ളത്. എന്നാൽ ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്, അത്തരത്തിലൊരു ആക്രമണം ഞങ്ങൾ നടത്തില്ല എന്നുള്ളത്. ഇത് ഇപ്പോൾ അണിയറയിൽ വലിയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പറഞ്ഞ തരത്തില് ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടവും ആക്രമിക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകുന്നു. അത് ആരോടാണ്? യു എസിന്റെ അടുക്കലാണ്. പക്ഷേ ലോകരാജ്യങ്ങൾ മുഴുവൻ അക്കാര്യത്തിൽ നടുങ്ങിയിരിക്കുകയാണ്. കാരണം എണ്ണവില അങ്ങ് കൂടുമേ, നമ്മൾ വിചാരിക്കുന്നവരല്ല. പിന്നെ വില വർധനവ് യുദ്ധത്തിന്റെ കെടുതികൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം, നവംബർ 5 അവിടെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെതായ ചില ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് US ഈ മിസൈലുകളെ ഒക്കെ തടയുന്നതിനുള്ള ഒരു സംവിധാനമൊക്കെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇസ്രായേലിന് കൈമാറി 100 സൈനികരെയും കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അത് ആ മിസൈലിനെ തടയുന്നതിനുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നല്ല അറിവ് നേടിയവരാണ്. അതിനുവേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് ഇറാൻ പറഞ്ഞതെന്നറിയാമോ, US ഇവര് തങ്ങളുടെ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്നു എന്നാണ് ഒരു കമന്റ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇറാൻ അത്രത്തോളം ഗൗരവത്തോടുകൂടി ഇതിനെ കാണുന്നുണ്ട്, അതിനെ നേരിടും എന്നുള്ള അർത്ഥമാണ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നത്. പക്ഷേ US എന്തിനു വേണ്ടിയാണ് ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അങ്ങോട്ട് കൊടുത്തത് എന്ന് ചോദിച്ചാൽ, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് അവിടെ അമേരിക്കയിൽ 63-65 ലക്ഷം ജൂതന്മാരാണുള്ളത്. ഈ അവിടെയുള്ള ജൂതന്മാർ എന്ന് പറയുന്ന എല്ലാവരും നല്ല റിച്ചാണ്, സമ്പന്നന്മാരാണ്. ഈ അവരെ അമേരിക്കൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ ഇവരെ തൃപ്തിപ്പെടുത്തണം ബൈഡന്, അമേരിക്കൻ ഭരണകൂടത്തിന് ഇവരെ തൃപ്തിപ്പെടുത്തണം. അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തൽക്കാലം ഇങ്ങനെ ഇത്തരത്തിലുള്ള ആയുധ കൈമാറ്റം നടത്തിയിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അറ്റാക്ക് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകത്തില്ല. അത് ഈ ബൈഡൻ ആ ഭരണകൂടത്തിന് ഒരു തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നോക്കണേ, ഈ കാനഡയിലെ ഇവരെ സിഖുകാരെ ആണല്ലോ ഉപയോഗിക്കുന്നത്, സിഖുകാരെ പ്രീതിപ്പെടുത്തുകയല്ലേ ചെയ്തിരിക്കുന്നത്? ആ ഒരു പ്രശ്നത്തിലല്ലേ ഇന്ത്യ കാനഡ ബന്ധം ഉലഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ജൂതന്മാരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ ഈ ജൂതന്മാർ അവിടെ വലിയ അവിടുത്തെ പൊളിറ്റിക്സിൽ നിർണായക ശക്തികളാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ അണിയറയിൽ നടക്കുന്ന നീക്കങ്ങളെ കുറിച്ച് പറയുമ്പോഴേ, ഈ കിഴക്കൻ മെഡിറ്ററേനിയൻ, ചെങ്കടല്, അറബിക്കടല് ഇവിടങ്ങളിലൊക്കെ വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും ഒക്കെ US വിന്യസിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും നേരിടണം എന്നുള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോകത്തിന് ആശങ്കയിൽ നിൽക്കുന്ന ഒരു കാര്യം, നവംബർ 5 മുമ്പ് ഇറാൻ കയറി അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. അത് കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചിലപ്പോൾ അത് ചെയ്യാം. അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അണിയറയിൽ ഇവരിവിടെ വലിയ നീക്കം ഒക്കെ നടത്തിയിരിക്കുന്നത്. ഈ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു, മിസൈലുകളെ തടയുന്നതിനുള്ള ആയുധങ്ങൾ അങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഇതേ സമയം ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പം സൗദിയിൽ പോയി കിരീടാവകാശിയെ ആയിട്ട് ചർച്ച നടത്തി. അതുപോലെ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ട് ചർച്ച നടത്തി, എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. നമ്മൾ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണത് അതിനകത്ത്. പക്ഷെ ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി വിദേശങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പിന്തുണ നേടുന്നതിന് വേണ്ടി പൊക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്.
ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് മസ്കറ്റിലാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ചർച്ച നടത്തിയിട്ടുള്ളത്. മസ്കറ്റിലെ ഹൂതികളുടെ ഒരു വിമത സംഘത്തിന്റെ ഒരു പ്രധാന നേതാവിനെയായിട്ടാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇസ്രായേലിലെ ഈ ഒരു ഹിസ്ബുള്ള കഴിഞ്ഞാൽ, ഹമാസ് കഴിഞ്ഞാൽ, ഇറാൻ കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ് ഹൂതികൾ എന്ന് പറയുന്നത്. ചെങ്കടലടക്കം ഇവരിപ്പോൾ വരുന്ന കപ്പലുകളെ എല്ലാം അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. അപ്പോൾ ഹൂതികളുടെ ഒരു തലവനായിട്ടുള്ള ഒരു നേതാവിനെയാണ് മുഹമ്മദ് അബ്ദുൾ സലാം എന്നാണ് പേര്, അദ്ദേഹവുമായിട്ട് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഈ പറയുന്ന പോലെ ഇപ്പോൾ സൗദി പോയി പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളിൽ പോയി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള കാര്യം. പിന്നെ ഹൂതി വിമതർ തുടക്കം മുതൽ തന്നെ ഇപ്പോൾ ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് യുദ്ധത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒരു അഭ്യർത്ഥന നടത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാലും വീണ്ടും ഒരു നയതന്ത്ര നീക്കം തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി നടത്തിയിരിക്കുന്നത്. കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളമായിട്ട് ഈ അറബ് രാജ്യങ്ങളുടെ സന്ദർശന വേളയിലാണ്. ഏതായാലും സാർ, ഇപ്പോൾ ഈ ഒരു അമേരിക്കയ്ക്ക് ഈ ഒരു ഇസ്രായേൽ ഉറപ്പ് നൽകിയ സ്ഥിതിക്ക് ഇറാൻ ഇതൊരു ആശ്വാസമായിരിക്കും എന്ന് തോന്നുന്നു? അല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എങ്ങനെ ഇവരെങ്ങനെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവർ കയറി അടിച്ചാലോ, അങ്ങനെ സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ലോകത്തിനൊരു ആശങ്ക നവംബർ 5 മുമ്പ് ഇറാൻ കയറി അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത്. എന്തായാലും US കൊടുക്കാവുന്ന സഹായങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്തായാലും ഒരു വലിയ ഒരു സ്ഫോടനാത്മകമായ തരത്തിലുള്ള കാര്യങ്ങള് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രണ്ട് ഭാഗത്തുമുണ്ട്. ഇതേ അവസരത്തിൽ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ കാണണം. ഇസ്രായേല് ഈ പിന്നെ വടക്കൻ ഗാസയിൽ വലിയ ഇവരെ ഒഴിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ഹമാസ് അതിനെ ചെറുത്തു നിൽക്കുന്നുണ്ട്. ഈ ഹമാസ് ഈ അവസരത്തില് സംഘടിതമായിട്ട് മുന്നോട്ട് വരുന്നു, അവർ സംഘടിക്കുന്നു, അവരവരുടെ ശക്തി മുഴുവൻ കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഇസ്രായേല് ഹമാസിലേക്ക് കൂടി ശ്രദ്ധ തിരിച്ചുവിട്ടിരിക്കുന്നത്. ഗാസയിലെ എന്താ ജബാലിയ ക്യാമ്പില്, അത് അവിടുത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പാണ്. അവിടെ ഭക്ഷണത്തിന് കാത്തു നിന്ന കുട്ടികളടക്കം 16 പേരാണ് കൊല്ലപ്പെട്ടത്. അത് ഒന്ന് ആലോചിക്കണേ, ഈ കുട്ടികളെ മറന്നു നിർത്തിക്കൊണ്ടായിരിക്കും ഈ തലവന്മാരൊക്കെ പാർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ ഉന്മൂലനം ചെയ്താലേ ഇവന്മാരെ തകർക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ കയറി അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജനങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ച് വടക്കൻ ഗാസ കൈവശപ്പെടുത്താനാണ് ഇസ്രായേൽ ശ്രമം നടക്കുന്നു എന്നാണ് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇതേ അവസരത്തിൽ തന്നെ ഇനി ലെബനിലേക്ക് വന്നാലോ, ലെബനിലും 20 ഗ്രാമങ്ങൾ ഒഴിയണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഇവര് തലവന്മാര്, അവിടെ ഹിസ്ബുള്ളയുടെ തലവന്മാര് നേതൃനിര അവിടെ പാർത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ലെബനിലെ പല ഭാഗങ്ങളും ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ലെബൻ സൈന്യം നമുക്കറിയാം ആദ്യ സമയത്ത് പിന്മാറിപ്പോയവരാണ്. കാരണം ഹിസ്ബുള്ളയോടുള്ള അറ്റാക്ക് അല്ലേ, അവര് തമ്മിൽ തീർക്കട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ സൈന്യം ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഗാസയുടെ സ്ഥിതി ലെബനും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇസ്രായേല് ഈ സമയമെടുത്ത് കൊണ്ട് നീക്കം നടത്തി പോവുകയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ മിസൈലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇസ്രായേല് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനി തിരിച്ചടി കൊടുക്കും. പക്ഷേ അത് US കൊടുത്തിരിക്കുന്ന ഉറപ്പനുസരിച്ച് ഒരു സമയം കഴിയുമ്പോൾ മാത്രമേ അതിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അതുപോലെ കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനലിലും ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അതിലൊരു 100 ആണ്ടുകളോളം പഴക്കമുള്ള ഒരു പള്ളി തകർന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പള്ളി ഇവരൊക്കെ വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും കൂടുന്ന ഒരു പള്ളിയാണ്. പക്ഷെ ഈ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അതിന് താഴെ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ആ പള്ളി ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നതാണ് ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, അതുപോലെ അഭയാർത്ഥി ക്യാമ്പുകൾ, അതുപോലെ ആശുപത്രികൾ ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അതുപോലെ ഭക്ഷണം കൊടുക്കാതിരിക്കുക, അതെ, ഭക്ഷണം കൊടുക്കുന്ന സമാധാന സേനയെ തകർക്കുക, ഇത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യുദ്ധ നിയമങ്ങൾ ലംഘിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അവിടെ ഈ സമാധാന സേനയിൽ നിന്നുണ്ടായിരിക്കുന്ന അഭിപ്രായം. അത് വലിയ രീതിയിൽ വിമർശനമായി. ഇപ്പൊ നമ്മൾ ഇന്ത്യ അടക്കം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ ആയുധ ശേഖരം വലിയ രീതിയിലുണ്ട്. അപ്പൊ അത് നോട്ടമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അതിന് ഇസ്രായേലിന് ശരിക്കും ഒരു പ്രതിരോധ സേനയെ ശരിക്കും US നൽകിയിരിക്കുകയാണ്, ഒരു ബലം കൊടുത്ത് നിർത്തിയിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം US അവർക്ക്
പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ്, അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ കമല ഹാരിസിന് എതിരായിട്ട് പല സംഭവങ്ങളും അത് മാറും, അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബൈഡൻ ഇങ്ങനെ അഭ്യർത്ഥിച്ച് നിർത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ ആഗോളതലത്തിലടക്കം എണ്ണവില വർദ്ധിക്കാനുള്ള ഒരു ഇടയാക്കും. അതേതായാലും ഈ ഒരു കമലാ ഹാരിസിന്റെ തെരഞ്ഞെടുപ്പിന് അടക്കം സാധ്യതകളെ, തെരഞ്ഞെടുപ്പ് സാധ്യതകളെ എന്തായാലും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇപ്പൊ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അത് രാജ്യത്തിന്റെ സാമ്പത്തിക നില തന്നെ കൂപ്പുകുത്തുന്ന ഒരു കാര്യത്തിലേക്കായിരിക്കും പോവുക. അതുകൊണ്ടാണ് ലോകത്ത് പല രാഷ്ട്രങ്ങൾക്കും ഇക്കാര്യത്തിനകത്ത് ഭയമെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇറാൻ ഇപ്പോൾ ഓടി നടന്ന് പല പിന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒക്കെ പിന്തുണ തേടുന്നു, വിദേശകാര്യമന്ത്രിയെ ഇതിനങ്ങ് നിയമിച്ച് വിട്ടിരിക്കുകയാണ്. ഇറാന് നമ്മൾ വിചാരിക്കും അങ്ങനെ ഇറാനി ഹിസ്ബുള്ള അങ്ങനെ നിസ്സാരക്കാരന്മാരല്ല, ഇവർക്ക് സൗകര്യം കിട്ടുന്ന സമയത്ത് ഇവർ കയറി ഇടപെടുകയും ചെയ്യും എന്നുള്ളതാണ്. അത് പക്ഷേ ഇസ്രായേൽ അത് വെച്ച് പൊറുപ്പിക്കുകയില്ല. അങ്ങനെ വരുമ്പോഴായിരിക്കും ഇതൊരു വലിയ മഹായുദ്ധമായി തീരില്ലേ എന്ന് തുടക്കത്തിലും പലരും ആശങ്കപ്പെട്ടിരുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ ഒരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, അത് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഇറാൻ ഈ ഒരു ഉറപ്പിൽ ഒരു ആശ്വാസം കണ്ടെത്തുകയാണോ ചെയ്യുന്നത്, അതോ ഈ ഒരു അവസരം അവര് മുതലാക്കിക്കൊണ്ട് വലിയൊരു രീതിയിൽ ഒരു പ്രത്യാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തോട്ട് നടത്തുകയാണോ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഇപ്പോൾ ഒരു ആകാംക്ഷയുടെ ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്.